തൃശൂർ ചേർപ്പ് തിരുവള്ളക്കാവിൽ അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികന്റെ വീട്ടിലെ കറന്റ് കണക്ഷൻ കുടിശ്ശികയുടെ പേരിൽ വിച്ഛേദിച്ച് മാസങ്ങളോളം ഇരുട്ടിലിരുത്തി KSEBയുടെ ക്രൂരത. അന്യായമായി വിച്ഛേദിച്ച വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് CC മുകുന്ദൻ MLA കുത്തിയിരിപ്പ് സമരം നടത്തി. സമരം KSEB ഓഫീസിന് മുന്നിലേക്ക് മാറ്റുമെന്ന് MLA നിലപാടെടുത്തതോടെ മുട്ടുമടക്കി KSEB. ഉറ്റവരില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന രോഗിയുമായ തിരുവള്ളക്കാവ് സ്വദേശിയായ വയോധികൻ ഗണേശന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം കുടിശ്ശികയുടെ പേരിൽ KSEB കട്ട് ചെയ്തിട്ട് മാസങ്ങളായി. രണ്ടു മാസം മുൻപ് വന്ന് മീറ്ററും അനുബന്ധ സാധനങ്ങളും ഇളക്കിയെടുത്തുകൊണ്ടുപോയി. 1600 രൂപയുടെ വൈദ്യുതി കുടിശ്ശികയുടെ പേരിലായിരുന്നു KSEBയുടെ നടപടി. ഗണേശൻ അതിദാരിദ്ര്യനെന്ന രേഖയില്ലാത്തതാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ കാരണമെന്നായിരുന്നു KSEBയുടെ മറുപടി. എന്നാൽ ഈ രേഖകൾ തങ്ങൾ നൽകിയിട്ടുണ്ടെന്ന നിലപാടിലായിരുന്നു പഞ്ചായത്ത് അധികൃതർ. സർക്കാർ സൗജന്യ വൈദ്യുതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വൈദ്യുതി നമ്മുടെ ഗണേശാട്ടന് കിട്ടണം, കിട്ടുന്നവരെ ഞാൻ അതിനകത്ത് ഇരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ചെന്നിരുന്നു കൊണ്ട് ലഭിക്കുന്നത് വരെ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ എൻ്റെ ഓഫീസർമാർക്ക് എന്നെ വിളിക്കേണ്ടായി. വിളിച്ചെങ്കിലും എനിക്ക് അത്ര അങ്ങോട്ട് സത്യസന്ധമായ ആണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗണേശാട്ടൻ്റെ കൂടെ കുത്തിയിരുന്ന് കരണ്ട് ഉദ്യോഗസ്ഥന്മാരെ വന്ന് കൊടുക്കുന്നത് വരെ ഞാൻ പോകുകയുള്ളോ, കിട്ടിയതിൻ്റെ ശേഷം പോകുകയുള്ളൂ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഗണേശാട്ടൻ്റെ കൂടെ ഇരുന്നത്. അപ്പോൾ ഗണേശൻ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ വീടിനെ ഒരുപാട് ദയനീയ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് ചെറുപ്പ് പഞ്ചായത്തിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഗണേശന്റെ വീട് കണ്ട് തന്നെ നമുക്ക് മാനസികമായി വേദന ഉണ്ടാവും. അതിദാരിദ്ര്യം എന്ന് കാണിക്കുന്ന രേഖ കാണിച്ചാൽ കണക്ഷൻ ഉടൻ നൽകുമെന്നും പഞ്ചായത്ത് അധികൃതർ ഇതുവരെ തങ്ങൾക്ക് ഒരു രേഖയും സമർപ്പിച്ചിട്ടില്ലെന്നും KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ വ്യക്തമാക്കി. ഗണേശന്റെ ബിൽ കുടിശ്ശിക 1600 രൂപ നാട്ടുകാർ ഇടപെട്ട് അടച്ചു. പക്ഷേ 4000 രൂപ കൂടി അടച്ച് മീറ്റർ ഘടിപ്പിക്കാനുള്ള ഇലക്ട്രിക്കൽ പണികൾ കൂടി നടത്തിയാലേ കണക്ഷൻ പുനഃസ്ഥാപിക്കാനാകൂ എന്ന കടുംപിടുത്തത്തിലായിരുന്നു KSEB. ഇതിനിടെ ഗണേശന്റെ വീട് സന്ദർശിച്ച കളക്ടറേറ്റിലെ ദാരിദ്ര്യ ലഘൂകരണ യൂണിറ്റ് ഉദ്യോഗസ്ഥൻ അതിദാരിദ്ര്യരുടെ പട്ടികയിൽ ഉള്ളയാളാണ് ഗണേശൻ എന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ബോധ്യപ്പെടുത്തിയപ്പോൾ 4000 രൂപ ഒഴിവാക്കി. 2 ആഴ്ച കഴിഞ്ഞിട്ടും കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകാൻ KSEB അധികൃതർ എത്താതായതോടെയാണ് ഇന്ന് രാവിലെ നാട്ടുകാ MLA CC മുകുന്ദൻ ഗണേശന്റെ വീട്ടിലെത്തി കുത്തിയിരുപ്പ് സമരം തുടങ്ങിയത്. വിവരമറിഞ്ഞ് ആളുകൾ കൂടി. ചേർപ്പ് SIയുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി. ഇതുകൊണ്ടും ഫലമില്ലെങ്കിൽ സമരം KSEB ഓഫീസിലേക്ക് മാറ്റുമെന്ന് MLA പ്രഖ്യാപിച്ചതോടെ KSEB മുട്ടുമടക്കി. തുടർന്ന് വൈദ്യുതി വകുപ്പ് ജീവനക്കാരെത്തി 2 മണിക്കൂറിനുള്ളിൽ ഗണേശന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു. എൻലൈറ്റ് ന്യൂസ്, അന്തിക്കാട്. വോട്ട് ചെയ്ത് സ്വർണ നാണയം നേടാം. കേരളത്തിലെ മികച്ച സ്റ്റോൾ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം അരപ്പവൻ സ്വർണ നാണയം. ഏഷ്യാനെറ്റ് ന്യൂസ് പൗരം സൂപ്പർ സ്റ്റോർ അവാർഡ് 2023.